ഞാൻ ബിജു സോപാനം, നിങ്ങളുടെയൊക്കെ ബാലു. സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ. ഞങ്ങളൊക്കെ എന്തു പറയാൻ, തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് വന്നത് ഒരിക്കൽ കൂടി പറയുകയാണ്, 10-22 വർഷം കാവലം സാറിൻ്റെ സംസ്കൃത നാടകങ്ങൾ ചെയ്യുകയും അതിലൂടെ ഞാൻ വന്ന മിനി സ്ക്രീനിലേക്ക് വന്ന ഒരാളാണ്. എപ്പോഴും പറയാറുള്ള അതുപോലെ, ഗുരുനാഥൻ പറയാറുള്ളത് പോലെ തന്നെയാണ് എൻ്റെ ജീവിതവും. ഭ്രമം അരുത്, കർമ്മം ചെയ്യുക. അങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ വന്നതും. ആദ്യകാലങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ കുറേ പേര്, ഒരുപാട്, ഒരു 100 എപ്പിസോഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളൊക്കെ പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയതും. അതുവരെ വളരെ പാടുപെട്ടായിരുന്നു. നമ്മളിതുവരെ സമ്പാദിച്ച, കേട്ട് അറിഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു ഞാൻ എൻ്റെ ഈ അഭിനയത്തിൽ ഞാൻ ഉപയോഗിച്ച കുറേ കാര്യങ്ങൾ. എന്തുകൊണ്ടെന്നറിയില്ല. ഒന്ന് പറയട്ടെ, വളരെ വലിയൊരു മനുഷ്യനാണ് ഉണ്ണികൃഷ്ണൻ സാറ്. വളരെ വലിയൊരു ആളാണ് സ്ക്രിപ്റ്റ് റൈറ്റർ കണ്ണൻ. ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, എൻ്റെ ജോലി അഭിനയിക്കുക എന്നുള്ളതാണ്, കണ്ണൻ്റെ ജോലി എഴുതുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികളുണ്ട്. ആ ഡ്യൂട്ടികൾ നന്നായിട്ട് ചെയ്താൽ മാത്രമേ ഉപ്പുമുളക് നന്നാവുകയുള്ളൂ. അല്ലാതെ ഒരാളെ നല്ലതെന്ന് പറയാൻ മറ്റൊരാളെ ചവിട്ടിത്താഴ്ത്തേണ്ട ആവശ്യമില്ല ഇവിടെ. അതങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഞാനത് പ്രശ്നമാക്കുന്നേ ഇല്ല. പക്ഷേ ആദ്യകാലങ്ങളിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് ഉപ്പുമുളക് തന്നെയായിരുന്നു, അയാളുടെ ആർട്ടിസ്റ്റുകളായിരുന്നു. കുറേ കാലം കഴിഞ്ഞ് ഉപ്പുമുളകിനെ ജനങ്ങൾ ഏറ്റെടുത്തു. അന്ന് ജെന്യൂനായിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെ അല്ല, ഉപ്പുമുളകിൻ്റെ കൂടെയുണ്ട്. ജെന്യൂനായിട്ടുള്ള കലാകാരന്മാരെ സ്നേഹിക്കുന്ന, ആർട്ടിസ്റ്റിനല്ല, കലാകാരന്മാരെ, കലയെ സ്നേഹിക്കുന്ന ജെന്യൂനായിട്ടുള്ള കുറച്ച് ആൾക്കാർ അന്നുണ്ടായിരുന്നു. അവരിപ്പോഴും ഉണ്ട്. പക്ഷെ ഇടയ്ക്ക് ഉപ്പുമുളകിനെ എന്തോ എനിക്കറിയില്ല, ഒരു നല്ലൊരു സംഭവം വരുമ്പോൾ, ഈ പൊതു സ്വത്താണെന്ന് പറയും പോലെ, തീർച്ചയായിട്ടും കലാകാരന്മാരും കലാസൃഷ്ടികളൊക്കെ പൊതു സ്വത്താണെന്ന് പറയും പോലെ ഏറ്റെടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരിരുന്ന് ഇതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഞങ്ങൾ പോലും ഇത് പടച്ചുവിടുന്ന ഞങ്ങൾ പോലും വ്യാഖ്യാനിക്കാത്ത തരത്തിൽ അപ്പുറത്ത് വ്യാഖ്യാനിച്ചു കൊണ്ടുള്ള സംസാരങ്ങളും എഴുത്തുകളും തുടങ്ങി. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും പ്രതികരിക്കാനുള്ള സമയമില്ല. കാരണം ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടതും ഞങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഞങ്ങളൊന്നും നന്നായിട്ട് ചെയ്തിരുന്നില്ല, ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ എന്നെ പൂട്ടിക്കെട്ടി പോയേനെ, നിങ്ങൾ ആരെ കൈയടിക്കും, ആരെ നോക്കി നിങ്ങൾ കൈയടിക്കും? ഇത് കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി ഇത്രത്തെ എത്തിച്ചത് ആരൊക്കെയാ? ഞങ്ങളൊക്കെ തന്നെ. ഈ പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടറും ആക്ടേഴ്സും എല്ലാം കൂടുന്ന ഒരു സമൂഹം തന്നെ. ഒറ്റയ്ക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും വിഡ്ഢിത്തമാണ്. എനിക്ക് തോന്നിയാലും വിഡ്ഢിത്തം, ആർക്ക് തോന്നിയാലും വിഡ്ഢിത്തമാണ്. പക്ഷേ ഇന്നത്തെ രീതി എന്താ? അവരോരോ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഓരോ കഥകളും കാര്യങ്ങളും ഇറക്കി അങ്ങ് പോവുക. ഇതിൻ്റെ ഫസ്റ്റ് റൂട്ട് എവിടെയാ? ഇവിടെ. ഇവിടെ കുറച്ച് കലാകാരന്മാരുണ്ട് ഇവിടെ. അവരെ പോലും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും വ്യാഖ്യാനങ്ങളും, അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന കുറച്ച് ആൾക്കാർ, അവർക്ക് എന്ത് കണ്ടിട്ടാ? ഇവിടുത്തെ രീതി എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ രീതി ഉപ്പുമുളകും ജയിക്കേണ്ട കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഇല്ല, അത് ആർക്കും പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഞങ്ങൾക്ക് മാത്രമേ അറിയാവൂ ഇതെന്താണ് ചെയ്യേണ്ടതെന്ന്. ഇത് ഞങ്ങളുടെയൊക്കെ വേർപ്പിൻ്റെ ഫലവും ഞങ്ങളുടെയൊക്കെ ആഗ്രഹത്തിൻ്റെ ഫലവുമാണ്. അല്ലാതെ വിജയിച്ച് വിന്നൊക്കൊടി പാർപ്പിക്കാനുള്ളൊരു ഒരു എന്തു പറയാനോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമൊന്നുമല്ല. ജീവിച്ചു പോകണം, നല്ല രീതിയിൽ ജനങ്ങളെ രസിപ്പിച്ച് ജീവിച്ചു പോകണം എന്നുള്ള ഇതിൽ കവിഞ്ഞ്. ഇതിൽ വേറൊരു വ്യാഖ്യാനമൊന്നും നിങ്ങൾ കാണണ്ട. ഒരു വ്യാഖ്യാനം ഇല്ലേ? മഹാഭാരതവും രാമായണവും വേൾഡ് ക്ലാസിക് സംഭവം എന്നല്ല ഉപ്പുമുളകും. സാധാരണ ഒരു മനുഷ്യന് കാണത്തക്ക രീതിയിലുള്ള, സാധാരണ രീതിയിൽ കാണത്തക്ക രീതിയിലുള്ള ചെറിയൊരു സംഭവം. നിങ്ങൾ അതിനെയൊക്കെ കണ്ടാൽ മതി. നിങ്ങളെന്ന് പറയുന്ന കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ആരെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാവും. സുഹൃത്തെ, ഒരു സംരംഭം വിജയിക്കാൻ ഒട്ടേറെ കടമ്പകളുണ്ട്. അതിനെ നുള്ളി നോവിക്കാതെ അതിൻ്റെ കൂടെ ഒപ്പം വരാൻ നോക്കൂ നിങ്ങളൊക്കെ.
എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, ഉപ്പുമുളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. ഞങ്ങളൊക്കെ പാവപ്പെട്ട, വളരെ പാവപ്പെട്ട, ജെനുവിനായിട്ടുള്ള കലാകാരന്മാരാണ്, അല്ലാതെ സ്റ്റാറുകളൊന്നും അല്ല, ഒരു സ്റ്റാറും അല്ല. കാരണം ഞാനൊക്കെ വന്ന നാടകക്കളരി വേറെയാണ്, നിങ്ങൾക്ക് മനസ്സിലാകത്തോരുമില്ല. ഈ പറയുന്ന അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല ഞാൻ വന്ന നാടകക്കളരിയെ പറ്റി. നിങ്ങൾക്ക് രണ്ടക്ഷരം അതിനെപ്പറ്റി നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾക്കുള്ള യോഗ്യതയില്ല. അത് ഞാൻ ആദ്യം പറയട്ടെ. ഇതിപ്പോൾ ഈ പറയും പോലെ ഉപ്പുമുളകും കാലാകാലം കൊണ്ടുപോകാന്നുള്ള ആൾക്ക് വാക്കൊന്നും കൊടുത്തിട്ടില്ല. നല്ല രീതിയിൽ ഞങ്ങൾക്ക് മനസ്സ് സുഖം, ഞങ്ങൾക്ക് മനസ്സന്തോഷം നല്ല രീതിയിൽ പോകുന്ന രീതിയിൽ വരെ പോകും, ഇത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചു ഞാൻ പറയുന്നത് എൻ്റെ കാര്യം മാത്രം, എനിക്ക് മടുത്താൽ ഞാനങ്ങ് നിർത്തും, ഇത്രയേ ഉള്ളൂ. ഇത് വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ വേൾഡ് ക്ലാസ്സിക് പെടുത്താവുന്ന സംഭവമൊന്നുമല്ല. രസം, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്, എല്ലാവർക്കും കാണുക, കേൾക്കുക, സന്തോഷിക്കുക, ചിരിക്കുക, ആഹ്ലാദിക്കുക. അതിനെപ്പറ്റി അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് വേറൊരു വ്യാഖ്യാനം കൊടുത്ത് ഒരാളെ പൊക്കുക, ഒരാളെ പോക്കുക, ഇതിലാരും ആരും ഒന്നുമല്ല ഉപ്പുമുളകിൽ. എല്ലാവരെയും കൂട്ടായ്മയാണ് വിജയം, അല്ലാതെ ആരെയും ഇത് ഒരാളുടെ ഒറ്റാൾപ്പെട്ടാളുടെ ഓട്ടം ഒന്നും അല്ലത്. എല്ലാവരുടെയും കൂട്ടായ്മ, ഈവൻ അവിടെ വന്ന് എല്ലാവരുടെയും പ്രൊഡക്ഷൻ വരെ തൊട്ട് എല്ലാവരുടെയും കൂട്ടായ്മയാണ് ഉപ്പുമുളകും. എല്ലാവരുടെയും, ഒരാളെ മാത്രമല്ല. അതിന് ഞാൻ ഏറ്റവും ചെറിയ പാർട്ടാണ് എൻ്റെ പാർട്ട്, ഏറ്റവും ചെറിയ പാർട്ടാണ്, ഏറ്റവും ചെറിയ പാർട്ട് എൻ്റെ പാർട്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ വന്ന കളരി വേറെ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉപ്പുമുളക് കാണുക, ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഞാൻ ഇടയ്ക്ക് നിങ്ങളൊക്കെ ഈ പറയുന്ന ആൾക്കാരെ കാണാൻ വരാത്തതും കാരണങ്ങളൊക്കെ തിരക്ക് കൊണ്ട് തന്നെയാണ്, ഒരുപാട് തിരക്കുകളുണ്ട്. എനിക്കിത്രേ പറയാനുള്ളൂ. പഴയതുപോലെ, പണ്ടത്തെ പോലെ ജെന്യുവിനായിട്ടുള്ള കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. പ്രോത്സാഹിപ്പിക്കുക. ഉപ്പുമുളകും ഇനിയും മുന്നോട്ട് പോട്ടെ, ഭയങ്കരമായിട്ട് മുന്നോട്ട് പോട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. അവസാനം വരെ ആദ്യം കണ്ട ആൾക്കാർ അവസാനം വരെ കാണും. ഇടയ്ക്ക് വന്ന് കയറിയിട്ട് അഭിപ്രായം പറയാനുള്ള വലിയ വ്യാസനും കാളിദാസനും ഭാസനൊക്കെ എവിടെയൊക്കെ പോയി മറയട്ടെ, അവരൊന്നും അവസാനം വരെ കാണില്ല. കൊച്ചുകുട്ടികളുടെ മനസ്സുള്ള കുറേ പ്രേക്ഷകരുണ്ട്, കൊച്ചുകുട്ടികളുടെ മനസ്സുള്ള കുറേ പ്രേക്ഷകർ, എൻ്റെ അനിയനും എൻ്റെ അനിയത്തിമാരും എൻ്റെ സഹോദരങ്ങളും അടങ്ങുന്ന കുറേ പ്രേക്ഷകർ, ഞാൻ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പ്രേക്ഷകരുണ്ട്. അവർ മതി ഉപ്പുമുളകിൽ അവർ.